ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനാൽ മാത്രം ലഭിക്കുന്നതായ ഏതാനും പ്രയോജനങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുവാൻ ആരംഭിച്ചത്. ഗലാത്തി ലേഖനം 3:26 മുതലുള്ള വാക്യങ്ങളിൽ നാം അത് കാണുവാൻ ആരംഭിച്ചു. ഒരു ദൈവപൈതലിൻ്റെ സ്വഭാവം ഒരു വിശ്വാസിക്ക് നൽകുവാൻ ന്യായപ്രമാണത്തിന് ഒരിക്കലും സാധ്യമല്ല എന്ന് നാം കണ്ടു. എന്നാൽ ക്രിസ്തുവിനത് സാധ്യമാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസമൊന്നും മാത്രമേ നമ്മെ ദൈവ മക്കൾ ആക്കി തീർക്കുകയുള്ളൂ. ഞാൻ ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം പറയുകയുണ്ടായി, ഒരു ദൈവ പൈതൽ ആയിത്തീരുന്ന ഒരു വ്യക്തിക്ക് എപ്രകാരമൊരു സ്വഭാവമായിരിക്കും ഉള്ളതെന്ന്. അതിൻ്റെ പ്രകൃതി, സ്വഭാവം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് പ്രകൃതി. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമാകുന്നു ഒരു ദൈവ പൈതലാകുവാൻ സാധിക്കുന്നത് എന്ന് നാം കണ്ടു. ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവരെയും ക്രിസ്തുവിൽ ഉള്ളവരെയും പൗലോസ് വ്യക്തമായി കാണിച്ചു. അവർ തമ്മിലുള്ള വ്യത്യാസം പൗലോസ് ചിത്രീകരിച്ചു. സകല മനുഷ്യരും ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഉൾപ്പെടും. നാം ന്യായപ്രമാണത്തിന് കീഴാകുന്നു എങ്കിൽ നമ്മുടെ മതം നമുക്കൊരു ബന്ധനമായിരിക്കും. പാപക്ഷമയെക്കുറിച്ചുള്ള അറിവില്ലാതെ നാം ഇപ്പോഴും തടവിൽ അടയ്ക്കപ്പെട്ടതുപോലെ ആയിരിക്കും, അല്ലെങ്കിൽ ശിശുപാലകരാൽ വളർത്തപ്പെടുന്ന കുട്ടികളെപ്പോലെ. ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ശിശുപാലകൻ എന്ന് പറഞ്ഞാൽ ആരാകുന്നു എന്ന്. വളർച്ച പ്രാപിച്ചവരും സ്വതന്ത്രരും ആയിരിക്കാമെന്നിരിക്കെ തടവിലും അതുപോലെ തന്നെ നേഴ്സറി സ്കൂളിലും ആയിരിക്കുക എന്ന് പറഞ്ഞാൽ പരിതാപകരമല്ലേ? നമ്മുടെ മതത്തിൻ്റെ പ്രത്യേകത വാഗ്ദത്വം ആകുന്നു, നിയമങ്ങളല്ല. നാം ദൈവത്തോടും മറ്റെല്ലാ ദൈവമക്കളോടും ബന്ധപ്പെട്ടിരിക്കുന്നു. വിശ്വാസത്താലുള്ള നീതീകരണം എന്ന ഭാഗം 4 തുടരുന്നതായി നമുക്ക് കാണാവുന്നതാണ്. 4:1 നാം വരുമ്പോൾ അത് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതിൻ്റെ തുടർച്ചയാകുന്നു എന്ന് കാണുവാൻ സാധിക്കും. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ലഭിക്കാത്തതായ ഏതോ ഒന്നും കൂടി ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ലഭിക്കുന്നു എന്ന് നാം ഇവിടെ കാണുന്നു. ദൈവത്തിൻ്റെ പുത്രന്മാർ എന്നുള്ള പദവി അത് നമുക്ക് തരുന്നു. പദവി പൂർണ്ണതയിലെത്തിയ പുത്രന്മാരുടെ അല്ലെങ്കിൽ വളർച്ചയിലെത്തിയതായ മക്കളുടെ ഒരു സ്ഥാനത്തേക്ക് അത് നമ്മെ കൊണ്ടെത്തിക്കുന്നു. ക്രിസ്തീയ ജീവിതം ആരംഭിച്ചപ്പോൾ നാം ശിശുക്കളായിരുന്നു. പക്വതയിലേക്ക് നാം വളരേണ്ടിയിരിക്കുന്നു. മറ്റൊരു തരത്തിലും ഉണ്ടാകാത്തതായ ഒരു പക്വതയുള്ള പുത്രത്വത്തിൻ്റെ ആ കഴിവ്, ആ പ്രാപ്തിയിലേക്കുള്ള ആ പദവി ദൈവം നമുക്ക് തരുന്നു. വിശ്വാസത്താലുള്ള നീതീകരണം നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് എത്ര വലിയൊരു പദവിയാകുന്നു നമുക്കുണ്ടാകുന്നത്. 4:1 നാം കാണുന്നു, അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ഈ വാക്യത്തിലെ ശിശു എന്ന പദം ഗലാത്തി ലേഖനം 3:26 കാണുന്ന ആ ശിശുവിൽ നിന്നും വിഭിന്നമാണ്. രണ്ടിനും രണ്ട് പദമാണ് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പദത്തിൻ്റെ അർത്ഥം സംസാരശേഷിയില്ലാത്ത ഒരു ചെറിയ കുട്ടിയെന്നാണ്. അവകാശി ശിശുവായിരിക്കുന്ന കാലത്തോളം അവനിൽ നിന്നും ഒട്ടും അവൻ വ്യത്യസ്തമല്ല. പൗലോസ് എടുത്തിരിക്കുന്ന ഈ ഉദാഹരണത്തിന് റോമാക്കാരുടെ ആചാരങ്ങളിലേക്ക് ചെല്ലേണ്ടിയിരിക്കുന്നു. ഒരു റോമൻ കുടുംബത്തിൽ യജമാനൻ്റെ വിവിധ കാര്യങ്ങൾക്ക് ചുമതല ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് പല ദാസന്മാരിലാണ്. ചിലർക്ക് കലവറകളുടെ സ്ഥാനം, മറ്റ് ചിലർക്ക് ആഹാരത്തിൻ്റെ ആ ഉത്തരവാദിത്വം, വേറെ ചിലർക്ക് പൂന്തോട്ടത്തിൻ്റെ, പിന്നെ കുട്ടികളുടെ ചുമതലയുള്ള ആ ദാസന്മാർ, അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ചുമതലയാണ്. ഒരു കുട്ടി പിറന്നാൽ ഒരു ദാസൻ അതിനെ സൂക്ഷിച്ച് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ആ കുട്ടിയോടുകൂടെ കളിക്കുന്ന വേലക്കാരുടെ കുട്ടികളിൽ നിന്നും അവൻ ഒട്ടും വ്യത്യസ്തനല്ല. മറ്റു കുട്ടികൾ എന്ന പോലെ അവനും ആ ദാസനെ അനുസരിക്കണം. ഇതായിരുന്നു റോമൻ നിയമം. 2 നാം കാണുന്നു, പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവൻ അത്രേ എന്ന് ഞാൻ പറയുന്നു. പിതാവ് നിശ്ചയിച്ച സമയം വരെ, ഏതാണ് ആ സമയം? അത് പിതാവ് തൻ്റെ മകൻ സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവനാണെന്ന് അംഗീകരിക്കുന്ന ഒരു സമയമാണ്. പൂർണ്ണ വളർച്ച പ്രാപിച്ച ഒരു മകൻ്റെ സ്ഥാനത്തേക്ക് അവനെ കൊണ്ടുവരികയാണ്. ഒരു കാര്യം പ്രത്യേകം നാം ശ്രദ്ധിക്കണം, മകൻ പക്വതയിലേക്ക് വന്നോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് പിതാവാണ്. അത് ഇന്നുള്ളതുപോലെ ഒരു അഴിച്ചുവിട്ട ഒരു നിയമമല്ല.
കുറച്ചു കാലം മുമ്പ് പ്രായപൂർത്തി 21 വയസ്സായിരുന്നു, ഇപ്പോൾ അത് 18 ആക്കിയില്ലേ. പലർക്കും 21 വയസ്സിലെ പക്വത 18 വയസ്സിൽ തന്നെ ഉണ്ടാകാറുണ്ട്. എന്നാൽ 60 വയസ്സായാലും പക്വതയില്ലാത്ത മഹാന്മാരും നമ്മുടെ ഇടയിലുണ്ട് എന്ന് മറക്കരുത്. എന്നാൽ പൗലോസിൻ്റെ കാലത്ത് കുട്ടിയുടെ പിതാവായിരുന്നു പക്വത നിശ്ചയിച്ചിരുന്നത്. അങ്ങനെ അവർക്ക് ടോഗ വെർലിസ് എന്ന് പറയുന്നതായ ഒരു പ്രത്യേക കർമ്മം ഉണ്ടായിരുന്നു. ആ കർമ്മം അനുഷ്ഠിക്കുമായിരുന്നു. അത് കുട്ടിക്ക് പൂർണ്ണ വളർച്ച എത്തി അല്ലെങ്കിൽ ഒരു മകൻ്റെ സ്ഥാനം കൊടുക്കുന്ന ആ കർമ്മമായിരുന്നു. അതാകുന്നു വാസ്തവത്തിൽ അന്ന് ഒരു പൈതലിനെ, ഒരു മകനെ യഥാർത്ഥ മകനാക്കി തീർത്തത്. അതുവരെ അവന് 30 വയസ്സായാലും 35 വയസ്സായാലും 50 വയസ്സായാലും അപ്പന് ബോധ്യമില്ല എങ്കിൽ അവൻ ആ പദവി നൽകുമായിരുന്നില്ല. ആ പദവി നൽകുന്നില്ല എങ്കിൽ അവൻ അപ്പൻ്റെ അവകാശത്തിന്മേൽ യാതൊന്നും അവകാശപ്പെടുവാൻ കഴിയുമായിരുന്നില്ല. മൂന്നാം വാക്യം നോക്കിക്കാട്ട്. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദിപാഠങ്ങളിൻ കീഴ് അടിമപ്പെട്ടിരുന്നു. യഹൂദന്മാരായിരുന്നു പൗലോസിൻ്റെ മനസ്സിൽ. എന്നാൽ 8-ാം വാക്യത്തിൽ അന്യജാതികളെപ്പറ്റിയാണ് പറയുന്നത്. നയപ്രമാണത്തിൻ കീഴിലുള്ള യഹൂദന്മാരുടെ ബന്ധനാവസ്ഥയെ ഗലാത്യരുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ജാതികൾ ആ അവസ്ഥയിലേക്ക് തങ്ങളെ തന്നെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്ന വിഡ്ഢിത്വത്തെ പൗലോസ് കാണിക്കുകയാണ്. ലോകത്തിൻ്റെ ആദിപാഠങ്ങളിൻ കീഴിരുന്നിരുന്ന കുട്ടികളായി അവരെ അവൻ കാണുകയാണ്. ലോകത്തിൻ്റെ ആദിപാഠങ്ങളെന്ന് പറഞ്ഞാൽ നയപ്രമാണം. ഇസ്രായേലിൽ അവർ നിയമങ്ങളുടെ കീഴിലായിരുന്നപ്പോൾ ശിശുത്വത്തിലായിരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ദൈവം നിശ്ചയിക്കപ്പെട്ടിരുന്ന സമയത്ത് പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ ഭൂമിയിലേക്ക് അയച്ചു. അതെ, സ്ത്രീയിൽ നിന്നും ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി. 4-ാം വാക്യത്തിൽ നാം കാണുന്നു, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. യേശു ഒരു പ്രത്യേക വർഗ്ഗക്കാരനല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ സമ്മതിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. അവന് വർഗീയതയില്ലായിരുന്നു. എന്നാൽ അവൻ യഹൂദ വംശത്തിൽ പിറന്നു വന്നു. യേശുവിന് തികഞ്ഞ ഒരു മനുഷ്യത്വമുണ്ടായിരുന്നു. അവൻ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടവനായിരുന്നു. ഇന്നതിനെ സംശയിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന അനേകരുണ്ട്. അതെ, അവൻ കാലസമ്പൂർണതയിൽ ഭൂമിയിലേക്ക് വന്നു എന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്. എന്നാൽ ദൈവം മനുഷ്യവർഗത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ദൈവിക ഇടപെടലിൻ്റെ ഒരു അത്ഭുതകരമായ ചിത്രമാകുന്നു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ദൈവം കാലസമ്പൂർണത വന്നപ്പോൾ പുത്രത്വത്തിൻ്റെ അനുഗ്രഹങ്ങൾ നൽകുന്നതിനായി വീണ്ടെടുക്കാനായി ദൈവത്തിൻ്റെ നീക്കം നാം ഇവിടെ കാണുന്നു. ഇവിടെ 4 കാര്യങ്ങളാണ് നാം കാണുന്നത്. 1, കാലസമ്പൂർണത. 2, ദൈവപുത്രൻ അയക്കപ്പെടുന്നു. 3, സ്ത്രീയിൽ നിന്നും ജനിക്കപ്പെടുന്നു. 4, ന്യായപ്രമാണത്തിന് കീഴിൽ. കാലസമ്പൂർണത എന്ന് പറയുമ്പോൾ അത് ഒരു നിശ്ചയിക്കപ്പെട്ട സമയത്തിൻ്റെ അവസാനവും വേറൊന്നിൻ്റെ തുടക്കവുമാണ് എന്ന് കാണുന്നു. ദൈവത്തിൻ്റെ വഴികളിൽ ഇത് പുതിയ തുടക്കമാണ്, അവസരങ്ങളുടെ തുടക്കം. ദാനിയൽ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൻ്റെ പൂർത്തീകരണം. ന്യായപ്രമാണം അതിൻ്റെ ഉദ്ദേശത്തെ മുഴുവനും ചെയ്തു കഴിഞ്ഞു. ധാർമ്മികമായി ലോകം ഒരു പടുകുഴിയിൽ വീണ അവസ്ഥ, പുതിയ എന്തിനോ വേണ്ടി കേഴുന്ന ഒരു സ്ഥിതി, റോമാ സാമ്രാജ്യത്തിൻ്റെ ഒരുക്കം. അതെ, കാലസമ്പൂർണത എന്ന് പറയുമ്പോൾ റോഡുകൾ, നിയമങ്ങൾ, അതെ, യുനാനി ഭാഷയുടെ ഉപയോഗം സുവിശേഷത്തിൻ്റെ പുരോഗതിക്കായി അക്കാലത്ത് ഉപയോഗിക്കപ്പെട്ടു. എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു അവസ്ഥ, പിതാവിനാൽ നിയമിക്കപ്പെട്ടു എന്ന് 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം കണ്ടല്ലോ. സമയം എത്തിപ്പോയി, കാലസമ്പൂർണത, സ്വാതന്ത്ര്യത്തിൻ്റെ, വീണ്ടെടുപ്പിൻ്റെ ദിനം ആഗതമായി. കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അവൻ പൂർണ്ണ മനുഷ്യനായിരുന്നു, ഒരു യഹൂദനായി ജനിച്ചു, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചു. എന്നാൽ ജഡത്തിൽ വെളിപ്പെട്ട ദൈവവുമായിരുന്നു അവൻ. അതാണ് ചരിത്രത്തിലെ യേശു. അവനെ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് അയച്ചത്? അടുത്ത വാക്യത്തിൽ നാം അത് കാണുന്നു. 5-ാം വാക്യത്തിൽ, ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. 2 ഉദ്ദേശങ്ങൾ ദൈവത്തിനുണ്ടായിരുന്നു. 1, ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വീണ്ടെടുക്കുവാൻ. ന്യായപ്രമാണത്തിന് കീഴിൽ അവർ ശിശുക്കളായിരുന്നു. ന്യായപ്രമാണം ആരെയും ദൈവ പൈതലാക്കിയില്ല. അത് ശരിയായ വഴി ഏതെന്ന് കാണിക്കുവാൻ നമ്മെ സഹായിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അത് ശിശുബാലകൻ മാത്രമായിരുന്നു. 2, അവർ പുത്രത്വം പ്രാപിക്കേണ്ടതിന്. ഈ
ദത്തെടുക്കുക എന്ന ഇംഗ്ലീഷ് പദത്തിന് നാം അതിനുപയോഗിക്കുന്ന മലയാള പദം പൗലോസിൻ്റെ കാലത്ത് ഉപയോഗിച്ചിരുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ്. നാം ഇന്ന് ഈ ദത്തെടുപ്പിനെ കുട്ടികളില്ലാത്ത ഒരു ദമ്പതികളോട് ബന്ധപ്പെടുത്തുന്നില്ലേ? അവർ കുട്ടികളെ ദത്തെടുക്കാവുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ അവർക്കിഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ അവർ തിരഞ്ഞെടുക്കുന്നു. നിയമപരമായ ചില ക്രിയകളിലൂടെ അവർ ആ കുഞ്ഞിനെ തങ്ങളുടെ ഭവനത്തിലേക്ക് ദത്തെടുക്കുന്നു. അങ്ങനെയാണ് നാം ഇന്ന് ഈ കാലത്ത് അതിനെപ്പറ്റി മനസ്സിലാക്കുന്നത്. ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതലായി ചിന്തിക്കുവാൻ നമ്മെക്കൊണ്ട് സാധിക്കുന്നില്ല. എന്നാൽ പൗലോസിൻ്റെ കാലത്ത് റോമാ വിധി ഒരുവൻ തൻ്റെ സ്വന്തം മകനെ തന്നെ ദത്തെടുക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ടോഗാ വെർലിസ് എന്ന ചടങ്ങിൽ ഉള്ളത്. അത് ഒരു പിതാവ് തൻ്റെ മകൻ തൻ്റെ സ്വത്തിന് അവകാശിയായിത്തീരുവാൻ, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം കഴിവുള്ളവനായി തീർന്നു എന്ന് തീരുമാനിക്കുകയും അത് സമൂഹത്തെ അറിയിക്കുകയും ചെയ്യുന്നതായ ഒരു ചടങ്ങാണ്. അതെ, ദൈവിക സത്യങ്ങളെ മനസ്സിലാക്കുവാൻ പ്രാപ്തിയുള്ള മക്കളായി, ദൈവമക്കളായി നാം തീർന്നു എന്ന് ദൈവം നമ്മെക്കുറിച്ച് മനസ്സിലാക്കി അത് നമുക്ക് വെളിപ്പെടുത്തുന്ന ആ അവസ്ഥയാകുന്നു ഇവിടുത്തെ ആത്മീയാർത്ഥം.